ചരക സംഹിത അതിലെ പാൽ ഉപ്പുവകൾ മൂത്രം ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് അതിൽ തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള ശ്ലോകങ്ങളുടെ അന്വയമാണ് നമ്മൾ എടുത്തു വന്നത് ഔഷ്ടം പെണ്ണൊട്ടകത്തിൻ്റെ മൂത്രം ഒട്ടകമൂത്രം സിക്തം തിക്തമാണ് ശ്വാസഘാസമാണ് ശ്വാസകാസങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ആസ്തമ ചുമ ഇവയെ ഇല്ലാതാക്കുന്നത് അർശോഖ്നമാണ് അർശസിനെ ശമിപ്പിക്കുന്നതാണ് വാചീനാം പെൺകുതിരയുടെ മൂത്രമാകട്ടെ തിക്തവും എരിവുള്ളതും എവുള്ളതും കുഷ്ഠവ്രണവിഷാപഹം കുഷ്ഠം വ്രണം വിഷം ഇവയെ ഇല്ലാതാക്കുന്നതാണ് ഖരമു ഗ്രഹവിനാശനം പൺകഴുതയുടെ മൂത്രം അപസ്മാരത്തെയും ഉന്മാദത്തെയും ഗ്രഹബാധകളെയും ഇല്ലാതാക്കുന്നതെന്ന് പറയപ്പെടുന്നു ഇത് ഇപ്രകാരം ഇഹ ഇവിടെ യഥാസാമർ യോഗത മൂത്രത്തിൻ്റെ ശക്തിക്കനുസരിച്ച് മൂത്രാണി എട്ട് മൂത്രങ്ങളെയും ഉക്ക്ദാനി പറയപ്പെട്ടു ഇവിടെ എട്ട് വിധ മൂത്രങ്ങളെയാണ് പറയുന്നത് പ്രാചീന ആയുർവേദ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദ്രവ്യനിർണയത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം പരിനിഷ്ണാതന്മാരായിരുന്നു പ്രാചീന എന്നറിയാൻ നമ്മളിതൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ എട്ട് വിധ മൂത്രങ്ങളെയാണ് ആത്രേയൻ ഉപകാരപ്രദങ്ങളെന്ന് വിശദീകരിച്ചത് അനേക ജീവജാലങ്ങൾ സസ്തനികളുണ്ട് അവയൊക്കെ മൂത്രമൊഴിക്കുന്നവയാണ് എന്നാൽ അതിലെല്ലാത്തിനെയും ഇവിടെ പറഞ്ഞിട്ടില്ല ചെമ്മരിയാട് കോലാട് പശു എരുമ ആന ഒട്ടകം കുതിര കഴുത ഇവ എട്ടെണ്ണത്തെയാണ് പറഞ്ഞത് അത് പൊതുവെ ഉഷ്ണവീര്യമുള്ളതും തീഷ്ണവും അരൂക്ഷവും എരിവുള്ളതും ലവണം അനുരസമായുള്ളതും ആകുന്നു പൊതുവിൽ പറഞ്ഞാൽ മൂത്രങ്ങളെ ഒന്നിച്ച് പൊതുവിൽ പറഞ്ഞാൽ മൂത്രങ്ങൾ പൊതുവെ ഉഷ്ണവീര്യമുള്ളതും തീഷ്ണവും അരൂക്ഷവും രൂക്ഷമല്ലാത്തതും എരിവുള്ളതും ലവണം അനുരസമായുള്ളതും രസം എരിവ് ലവണം അനുരസം അവയെ ഉത്സാദനം ആലേപനം അങ്ഷൻ അനോയിൻ്റ്മെൻറ്റ് ആസ്ഥാപനം വിരേചനം സ്വേദനം എന്നിവയ്ക്കൊക്കെ ഉത്തമമാണ് അതിൻ്റെ ക്രിയാ രംഗങ്ങളിൽ ആയുർവേദ അഭിജ്ഞന്മാർ ഉത്സ്വാ ഉത്സാധനത്തിന് ആലേപനത്തിന് ആസ്ഥാപനത്തിന് വിരേചനത്തിന് സ്വേദനത്തിന് ഒക്കെ ഈ മൂത്രങ്ങളെ ഉപയോഗിക്കാറുണ്ട് മലബന്ധത്തെ ഇല്ലാതാക്കുന്നതിനും പൊതുവെ രോഗനിവാരണത്തിനും നിവാരണത്തിനും ഇവ ഉപയുക്തമാണ് ആചാര്യന്മാരുടെ കാഴ്ചപ്പാടുകളെ വിശദീകരിക്കുമ്പോൾ ഇന്ത്യയിൽ രാജസ്ഥാൻ പ്രദേശത്ത് മാത്രമാണ് കുറച്ചുട്ട ഒട്ടകമുള്ള ജീവജാലങ്ങളെ വിശ്വവ്യാപകമായി കണ്ടിട്ട് അവയിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവയെ തിരഞ്ഞെടുത്ത് എട്ടായി ചുരുക്കി എട്ട് തരം മൂത്രങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് മലബന്ധത്തെ ഇല്ലാതാക്കുന്നതിന് പൊതുവേ രോഗനിവാരണത്തിന് ഈ മൂത്രങ്ങൾ ഉപയുക്തമാണ് ഉദരം അർഷസ് ഗുൽമം കുഷ്ഠം എന്ന് പറഞ്ഞാൽ ത്വക്ക് രോഗങ്ങളെല്ലാം എല്ലാ ത്വക്ക് രോഗങ്ങളെയും ചേർത്താണ് കുഷ്ഠമെന്ന് പറയുന്നത് അപ്പോൾ ഉദര രോഗങ്ങൾ മഹോദരം എകൃതുതരം പ്ലീഹോദരം തുടങ്ങിയ ഉദര രോഗങ്ങളിൽ ഈ മൂത്രങ്ങളെല്ലാം പ്രയോജനപ്രദമാണ് അർഷോരോഗങ്ങളിൽ അതീവ ശ്രദ്ധേയങ്ങളാണ് ഗുൽമ രോഗങ്ങൾക്ക് നല്ലതാണ് കുഷ്ഠത്തിന് ത്വക്ക് രോഗങ്ങളിൽ കിലാസത്തിന് ഒരുതരം ചിത്രത്തെയാണ് കിലാസം എന്ന് പറയുന്നത് ലുക്കോഡ ഈ രോഗങ്ങളുടെ ചികിത്സയിൽ പേര് കേട്ടവയാണ് അഷ്ടമൂത്രങ്ങൾ ഉപനാഹത്തിലും പരിഷേകത്തിലും പൗൾട്ടീസ് വയ്ക്കുന്നതിൽ ഉപനാഹത്തിൽ പരിഷേകത്തിൽ അഫ്ലൂഷനിൽ ഇത് നന്നാണ് വിശപ്പുണ്ടാക്കുന്നതിലും വിഷനിവാരണത്തിലും ഈ മൂത്രങ്ങൾ ഉപയോഗിച്ചാൽ കഴിച്ചാൽ വിശപ്പുണ്ടാവും വിഷനിവാരണത്തിൽ സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ വിഷങ്ങളേറ്റാൽ ആ വിഷനിവാരണത്തിൽ ഈ മൂത്രം അത്യുത്തമമാണ് വിഷനിവാരണത്തിലും ഗ്രഹരോഗങ്ങളിൽ പതിനെട്ട് വിധ ഹങ്ങളുണ്ട് രാക്ഷസഗ്രഹം പൈശാചഗ്രഹം ബ്രഹ്മരാക്ഷസഗ്രഹം ഇങ്ങനെയൊക്കെ ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹ രോഗങ്ങളുടെ ശമനത്തിലും മൂത്രങ്ങൾ അത്യുത്തമമാണ് അവ പാണ്ഡുതയിൽ അനീമിയ പേരുകേട്ട ഔഷധമാണ് മൂത്രം പഴയ പഴയകാലത്ത് പാണ്ഡുത വന്നാൽ അതായത് അനീമിയ വളരെ കൂടുതലായി സംഭവിച്ചാൽ അമ്മമാർ പുരാണ കിട്ടം വാങ്ങി മൂത്രത്തിൽ പജിച്ച് മൂത്രം കുടിക്കാൻ കൊടുക്കുകയാണ് പുരാണ കിട്ടം മൂത്രത്തിൽ പലവർ പജിച്ച് പൊടിച്ച് വെച്ച് അല്പാൽപമായി കൊടുക്കുകയും ചെയ്യും അപ്പോൾ പാണ്ഡുതയിൽ അനീമിയയിൽ രക്തക്കുറവിൽ പേര് കേട്ട ഔഷധമാണ് എട്ട് വിധമൂത്രങ്ങൾ പലവിധത്തിൽ പല രൂപത്തിലുണ്ടാകുന്ന ലുക്കീമിയകളിൽ കൃത്യതയോടെ ഗോമൂത്രം സേവിച്ചാൽ ആട്ടിൻ മൂത്രം സേവിച്ചാൽ ആവിയാട്ടിൻ മൂത്രം സേവിച്ചാൽ ആനമൂത്രം സേവിച്ചാൽ ഒക്കെ കുറയും അപ്പോൾ കഫത്തെയും വാതത്തെയും ശമിപ്പിക്കുന്നത് ഒടൊപ്പം പിത്തത്തെ കുറയ്ക്കുകയും ചെയ്യും ഇവയാണ് മൂത്രത്തിൻ്റെ പൊതുവായ സാമാന്യമായ ഉപയോഗങ്ങൾ അവയോരോന്നിൻ്റെയും ഉപയോഗവും ഗുണവും വേറെ വേറെ ഇനി മനസ്സിലാക്കാം ചെമ്മരിയാടിൻ്റെ മൂത്രം തിത്തവും സ്നിഗ്ധവും പിത്തത്തിന് അവിരോധിയുമാണ് പിത്തമുള്ളവർക്ക് വിരോധമില്ലാത്തതാണ് ആട്ടിൻ മൂത്രം ചെമ്മരിയാടിൻ്റെ മൂത്രം തിക്തം സ്നിഗ്ധം പിത്ത അവിരോധി ആടിൻ്റെ മൂത്രം കഷായമധുരവും പഥ്യവും ത്രിദോഷഹരവുമാണ് വാദവിത്ത കഭങ്ങളെയെല്ലാം ഹനിക്കുന്നതാണ് പശുവിൻ്റെ മൂത്രമാകട്ടെ മധുരവും കുറച്ച് ദോഷഘനവും കൃമികുഷ്ഠവിനാശകവുമാണ് ചൊറിച്ചിലും പിത്തവും ശമിപ്പിക്കുന്നതും ഉദരത്തിലും ദോഷങ്ങളിലും ശമനകാരിയുമാണ് മഹിഷമൂത്രം എരുമയുടെ മൂത്രം ക്ഷാരഗുണമുള്ളതും സരവും വയറിളക്കുന്നതും ലാക്സേറ്റീവ് ആയത് അർഷസ് ശോഭം നീര് ഉദരം എന്നിവയെ ശമിപ്പിക്കും ആനമൂത്രമാവട്ടെ ലവണരസമുള്ളതും ഉപ്പുരസമുള്ളതും കൃമികളുടെ വിനാശത്തിനും കുഷ്ഠത്തിനും അത്യുത്തമവുമാണ് എല്ലാ ത്വക്ക് രോഗങ്ങളും കുഷ്ഠമുൾപ്പെടെ ലെപ്രസി ഉൾപ്പെടെ മാറുന്നതാണ് ഇത് മലബന്ധത്തിലും മൂത്രബന്ധത്തിലും നന്നാണ് വിഷവിനാശനത്തിന് ഏ ും പറ്റിയതാണ് കഫരോഗങ്ങളിലുംസിലും ഉപയുക്തമാണ് ഒട്ടകത്തിൻ്റെ മൂത്രം തിക്തമാണ് ശ്വാസം ഡിസ്നോയ കാസം ബ്രോങ്കൈറ്റിസ് ബ്രോകൈറ്റിസ് എന്നിവയുടെ ശമനത്തിന് ഒട്ടകത്തിന്റെ മൂത്രം അത്യുത്തമമാണ് കുതിരയുടെ മൂത്രം തിക്തവും ഏരി കുഷ്ഠനിവാരണത്തിനും വ്രണരോപണത്തിനും വിഷശമനത്തിനും കൊള്ളാം കഴുത മൂത്രം അപസ്മാരശമനത്തിനും ഉന്മാദവിനാശത്തിനും ഗ്രഹപീഡകൾക്കും നന്നാണ് ഇങ്ങനെ മൂത്രവിഭാഗങ്ങളും അവയുടെ പൊതുവായ ഉപയോഗവും വേറിട്ട് ഓരോന്നോരോന്നായി എടുക്കുമ്പോളുള്ള ഗുണവും ഉപയോഗവും പറഞ്ഞു ദീപികാവ്യാഖ്യാതാവായ ചക്രവാണി പറയുന്നത് എല്ലാ മൂത്രങ്ങളിലും പെൺ വിഭാഗങ്ങളുടെ മൂത്രമാണ് ഉത്തമം കാരണം അവ ലഘുവാണ് സ്ത്രീ ശരീരത്തിൻ്റെ ലാഘവമാണ് മൂത്രലാഘവത്തിന് കാരണം ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആൺജീവികളുടെ മൂത്രനാളിയും ശുക്രനാളിയും ഒരു വാതിലിലേക്ക് തുറക്കുന്നതുകൊണ്ട് മൂത്രത്തിൽ ശുക്ലാംശം വരികയാൽ അത് ഗുരുത്വമുള്ളതാണെന്നാണ് സ്ത്രീ സ്ത്രീശരീരത്തിൻ്റെ പ്രത്യേകത മൂത്രത്തിനും ആർത്തവത്തിനും പ്രത്യേകം വാതിലുകൾ ഉണ്ടെന്നതാണ് ചിലരാവട്ടെ ശുക്രം പുരുഷന് മാത്രമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇത് ശരിയല്ല സുശ്രുതം ശരീരസ്ഥാനം രണ്ട് നാൽപ്പത്തിയേഴിൽ ഇത് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്കും ശുക്രമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ ശുക്രം വിസർജിക്കപ്പെടുകയും അതിൻ്റെ ഫലമായി അസ്ഥികളില്ലാത്ത മാംസപിണ്ടത്തെ ഗർഭം ധരിക്കുകയും ചെയ്യുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീകളിലും ശുക്രമുണ്ട് അതുകൊണ്ട് മൂത്രത്തിൻ്റെ ലാഘവത്തെ ഇതുമായി ഘടിപ്പിക്കരുതെന്നാണ് ദീപികാകാരനായ ചക്രപാണിയുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീ ശരീരത്തിൻ്റെ ലാഘവം തന്നെയാണ് മൂത്രത്തിൻ്റെ കാര്യത്തിലും ലാഘവമുണ്ടാക്കുന്നത് രോഗനിവാരണത്തിൽ ഈ ജീവികളുടെ എല്ലാം സ്ത്രീവിഭാഗത്തിൻ്റെ മൂത്രം അത്യുത്തമ ഔഷധമാണ് അത് കഴിഞ്ഞാണ് ആൺവർഗങ്ങളുടെ മൂത്രം അതും കഴിഞ്ഞാണ് നപുംസകങ്ങളുടേത് നപുംസകങ്ങളുടേതാകട്ടെ ഉപകാരശൂന്യവും അശോഭനവുമാകുന്നു എന്നാണ് ചക്രവാണി പറയുന്നത് അത ണിവ്യന്ദേ കർമ്മജൈഷാം ഗുണശ്ശയേ അഷ്ടവിധ ക്ഷീരങ്ങളുടെ നാമഗുണകർമ്മങ്ങൾ ഇനി പറയാം അത് കഴിഞ്ഞ് അതിനുശേഷം അഷ്ടവിധങ്ങളായ അധ ക്ഷീരാണി വക്ഷ്യന്ദേ കർമ്മജൈഷം ഗുണശ്ചയേ അവയുടെ ഗുണങ്ങൾ ഇനി പറയാൻ പോവുകയാണ് അധ ക്ഷീരാ വക്ഷ്യന്തി കർമ്മജഷ ഗുണശ്ചേ അവിക്ഷീരമജക്ഷീരം ഗോക്ഷീരം മഹിഷം ചയത് ഉഷ്ട്രീണമധ നഗീനം വടവായാത്ര പ്രായശോ മധുരം സ്നിഗ്ധം ശീതം സ്തന്യം വയോമദം പ്രീണനം ബ്രഹ്മണം വൃഷ്യം മെദ്യം വലിയം മനസ്കരം ജീവനീയം ശമഹരം ശ്വാസഗർഹണം ഹന്തിശോണിതവിധാനം വിഹതസ്രണഭൃതം സമ്യം സാമ്യം ശമനം ശോധനം ദം തൃഷ്ണഘ്നം ദീപനീ ശ്രേഷ്ഠം ക്ഷീണക്ഷതേഷു ച പണ്ടുരോഗിം ലഭിത്തെ ജ ശേഷുൽമേദോദരെ യോനിശുക്ദോഷു മൂത്രേഷു ശ്രചുരേഷു ചുരീഷേ ഗ്രന്ഥിപ്യം വാദവിത്തവികാരിണംഗാഹേഷു വമനസ്തനേഷജനെ സ്നേഹ പയസ്സുജ് വിരേജ് സ്നേഹനേവ ച പയസ്സുജ്യമം കീരഗുണാനേകൈകൃ പൃഥക് പൃഥക് അന്നിധ്യേ ഭൂയോ വ്യമ്യശേഷം അധ ക്ഷീരാ വക്ഷ്യന്തി കർമ്മ ചൈഷം ഗുണശ്ചേ അവിക്ഷീരമജക്ഷീരം ഗോക്ഷീരം മാഹിഷം ചയത് ഉഷ്ട്രീണമധനഗീനം വടവായാത്രം പ്രായശോ മധുരം സ്നിഗ്ധം ശീതം സ്തന്യം പദം പ്രീണനം ബ്രഹ്മണം സ്നിഗ്ധം ശീതം സ്ഥന്യം പയോമതം പ്രീണനം ബ്രഹ്മണം വൃഷ്യം മേധ്യം വലിയം മനസ്കരം ജീവനീയം ശമഹരം ശ്രമരം ച ഹന്തിശോണിതം ചാനം വിഹതൃ സർവപ്രാണഭൃതം സാൽമ്യം ശമനം ശോധനം ദൃഷ്ണഘ്നം ദീപനീയം ചേർം ക്ഷീണക്ഷതേഷ പണ്ടുരോഗേ ംലവിജ സോഷേ ഗുൽമേധോദരെ അതിസാരഹേ ജവി വിശേഷത യോനിശു शुक्र प्रदोषेशु मूत्रेश्व प्रजुरेशु जा पुरीशे ग्रधिदेवध्यं वादवित्त विगारिनं नस्याले बावगाहेशु वमनस्तावनेशु जा विरेजने स्नेहने जप्पय सर्वत्र युज्यते यदाक्रमं चीरगुणाने गैगस्य ब्रुदक അന്നപാനാതികേധ്യയെ പുയോ വക്ഷമ്യ ശേഷ ഇതിനുശേഷം ക്ഷീരാണി പാൽവർഗങ്ങളെ യം ചേ ഗുണ വക്ഷ്യത്തെ അവയുടെ കർമ്മത്തെയും ഗുണത്തെയും പറയാം അവിക്ഷീരം അജാക്ഷീരം ഗോക്ഷീരം മാഹിഷം ച അഥ ഉഷ്ട്രീണാം ചെമ്മരിയാടിൻ്റെ പാൽ ആടിൻ്റെ പാൽ പശുവിൻ്റെ പാൽ എരുമയുടെ പാൽ ഒട്ടകത്തിൻ്റെ പാൽ നാഗീനം വടസായ ആനപ്പാല് കുതിരപ്പാൽ തഥാ സ്ത്രീയ സ്ത്രീയുടെ മുലപ്പാൽ കഴുത ഇവിടെയില്ല എട്ടെണ്ണമുള്ളതിൽ മൂത്രം പറഞ്ഞപ്പോൾ ഉള്ള കഴുത മൂത്രമില്ല എട്ട് തരം മൂത്രങ്ങൾ പറയുമ്പോൾ മുലപ്പാൽ ഉൾപ്പെടെ എട്ടെണ്ണം എട്ട് തരം പാൽ വകകൾ പറഞ്ഞിരിക്കുന്നു പയഹ പാൽ പ്രായശഹ മധുരം പ്രായണ മധുര രസവും സ്നിഗ്ധം ശീതം സ്നിഗ്ധവും ശീതവീര്യമുള്ളതും സ്തന്യം പാല് വർദ്ധിക്കുന്നതും പ്രീണനം ആഹ്ലാദകരവും ബ്രഹ്മണം പുഷ്ടികരവും വൃഷ്യം ശുക്രവർദ്ധകവും മേധ്യം ബുദ്ധിവർധകവും ബല്യം ബലവർദ്ധകവും മനസ്കരം മനസ്ഥൈര്യകരവും ആണെന്നാണ് അഭിപ്രായം മതം മേധ്യം ബല്യം മനസ്കരം മതം ജീവനീയം ആയുർവർദ്ധകവും ശ്രമഹരം ക്ലേശഹരവും ശ്വാസ കാസ നിർഹണം കാസരോഗത്തെയും ശ്വാസരോഗത്തെയും നിവർത്തിക്കുന്നതും ആകുന്നു ശോണിത ഹന്തി രക്തത്തെയും പിത്തത്തെയും ഹനിക്കുന്ന രക്തപിത്തഹാരിയാകുന്നു സന്താനം എല്ലൊടിഞ്ഞതിനെ യോജിപ്പിക്കുന്നതാകുന്നു സർവ എല്ലാ എല്ലാ തരത്തിലും സാൽമ്യമായതും ശമനം ദോഷസാമ്യം വരുത്തുന്നതും തഥാശോധനം ദോഷശോധകവും തൃഷ്ണാഘ്നം തൃഷ്ണാനാശകവും ദീപനീയം അഗ്നി ദീപകവും ക്ഷീണേം ക്ഷീണം ക്ഷതം എന്നിവ പറ്റിയവർക്ക് ശ്രേഷ്ഠവുമാകുന്നു ശ്രേഷ്ഠം പാണ്ഡുരോഗേ അമ്ളപിത്തെച പാണ്ഡുരോഗത്തിലും അമ്ലപിത്തത്തിലും ശോഷേ ശോഷത്തിലും ഗുൽമേ ഗുൽമത്തിലും തഥാ അതുപോലെ ഉദരെ ഉദര രോഗത്തിലും അതിസാരെ അതിസാരത്തിലും ജ്വരെ ജീർണജ്വരത്തിലും ദാഹേ ദാഹത്തിലും വിശേഷതഹാശ വിശേഷിച്ച് ശവധവൗ നീരിലും യോനി രോഗങ്ങളിലും ശുക്രത്തിൻ്റെ പ്രദോഷങ്ങളിലും വളരെ ഉത്തമമാകുന്നു ഉത്തമങ്ങളായ പാൽവകളെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഉന്നതമായ തരത്തിൽ ദ്രവ്യങ്ങളെ അവയുടെ ഗുണങ്ങളെ അടുക്കടുക്കായി പറഞ്ഞു തരുന്ന ചരകത്തിൻ്റെ പ്രതിഷ്ഠാപകമായ അറിവ് ഉപദേശിച്ചു തന്ന ആത്രേയ മഹാമുനിയുടെ പാതരേണുക്കളിൽ നമുക്ക് പ്രണമിക്കാം